ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എൽ എം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കോണിന്റെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫൈനൽ മാച്ചൊക്കെ കാണാനായി ഗോവയിലേക്ക് പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ എല്ലാവരോടും ഞാൻ ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്. കൂടാതെ നമ്മൾ ഗോവയിലേക്ക് പോയതിന്റെ ഒരു വ്ലോഗ് വീഡിയോ നമ്മൾ ഇന്നലെ ചാനൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ എല്ലാവരും അതൊന്ന് ചാനൽ പേജിൽ ഒന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കൂടാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചെറിയൊരു പരസ്യം എന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, ഓൻ കോയിൽ ക്ലബ് ഔട്ട കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ഓൻ കോയിൽ തന്നെയായിരുന്നു ആദ്യം തന്നെ അനൗൺസ് ചെയ്തത്. ക്യൂൻസ് പാർക്ക് എന്ന് പറഞ്ഞൊരു ക്ലബിലായിരിക്കും ഓൻ കോയിൽ സൈൻ ചെയ്യുകയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നതെങ്കിലും ആ കാര്യം ഇപ്പോൾ കൺഫേം ആണ്. എന്തായാലും ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജംഷദ്പൂർ എഫ്സിയുടെ താരമായി ഗ്രേഗ് സ്റ്റീവാർട്ടിനെയും ഇപ്പോൾ ഓൻ കോയിൽ ഒപ്പം കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ഇത് ജംഷദ്പൂർ എഫ്സിയുടെ ഒരു പ്രധാനപ്പെട്ട താരമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ സീസണിൽ മികച്ച രീതിയിൽ കളിച്ച ജംഷദ്പൂർ എഫ്സി അടുത്ത സീസൺ എങ്ങനെയാണ് കളിക്കുന്നതെന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായ വാണർ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സീസണിലാകട്ടെ നമ്മൾ നിരവധി റെക്കോർഡുകളാണ് കുറിച്ചത്. കൂടാതെ നല്ല രീതി തന്നെ ഹാർഡ് വർക്ക് ഡെഡിക്കേഷനും ഉള്ളത് കൊണ്ട് മാത്രം അണിക്കാര്യം സാധിച്ചതെന്നാണ് കോച്ച് പറയുന്നത്. കൂടാതെ കഴിഞ്ഞ സീസണൊക്കെ ആകട്ടെ നമ്മൾ ടേബിളിന്റെ ഏറ്റവും താഴത്താണ് കടന്നിരുന്നത്, എന്നാൽ ഈ സീസണിൽ നമ്മൾ ടേബിളിന്റെ ടോപ്പ് വരെ എത്തിയതാണ്. ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആണ് ഉള്ളതെന്നാണ് നമ്മുടെ കോച്ച് പറയുന്നത്. എന്തായാലും ഈ സീസണെക്കാട്ടി മികച്ചൊരു കളി തന്നെ നമുക്ക് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. കൂടാതെ അടുത്ത മാസം 15-ാം തീയതി മുതൽ ISL പുതിയൊരു ലീഗ് തുടങ്ങുകയാണല്ലോ. യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായിട്ടാണ് ISL ലീഗ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ ISL ഡെവലപ്മെന്റ് ലീഗ് എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെല്ലാം ഇതിലേക്ക് ഇപ്പോൾ പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. എല്ലാ ടീമുകളും അവരുടെ അണ്ടർ 21 പ്ലേയേഴ്സിനെ വെച്ചായിരിക്കും ഈ ലീഗ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. എന്തായാലും ഫോറിൻ താരങ്ങളൊന്നും ഇല്ല എന്ന കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. കൂടാതെ നമ്മുടെ കോച്ചിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടുകൾ വരുന്ന പ്രകാരം നിലവിൽ നമ്മുടെ കോച്ച് ഇപ്പോൾ ഹൈദരാബാദിലാണ് ഉള്ളത്. അവിടെയാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണേഴ്സായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡുമായി ഇപ്പോൾ കോച്ച് ചർച്ചകൾ നടത്തുകയാണ്. അവിടുത്തെ ചർച്ചകൾ അവസാനിപ്പിച്ചതിന് ശേഷം കൊച്ചിയിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ഇതിനോടകം തന്നെ നമ്മുടെ കോച്ച് ഇപ്പോൾ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ വരികയുണ്ടായി. അതിനാൽ വൈകിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം ഒഫീഷ്യൽ അനൗൺസ് ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു 90% ആരാധകരും എന്തായാലും ഈ കോച്ച് തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടാതെ ഇന്നലെ ആകട്ടെ നമ്മുടെ ഇന്ത്യ വേഴ്സസ് ബഹ്റൈൻ മത്സരം നടന്നിരുന്നതിൽ 2-1 എന്ന സ്കോറിലൈനോട് ഇന്ത്യക്ക് ഒരു പരാജയമാണ് ഇന്നലെ ഉണ്ടായത്. ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവസാന നിമിഷമായിരുന്നു ഇന്ത്യക്ക് ആ ഗോൾ വഴങ്ങേണ്ടി വന്നത്. ഇന്ത്യയുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ മോശം കളി തന്നെയായിരുന്നു ഇന്നലെ പുറത്തെടുത്തത്. ഒരു ബോൾ കിട്ടിയാൽ അത് അടിച്ച് കളയുക എന്നതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. ഡിഫൻസിൽ എങ്ങനെയും ഒരു ബോൾ കിട്ടിയാൽ അത് ജിങ്കനായാലും മറ്റു താരങ്ങളായാലും പാസ് ചെയ്ത് കളിക്കാതെ നേരെ അടിച്ച് പറത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. കോർണറിൽ നിന്ന് വന്നൊരു ചാൻസ് ആയിരുന്നു ഇന്ത്യ ഇന്നലെ ഗോളാക്കിയത്. ഇതുവരെയും ഒരു ഓപ്പൺ പ്ലേ ഗോൾ പോലും കാണാൻ സാധിച്ചിട്ടില്ല. കൂടാതെ ബഹ്റൈൻ ഇന്നലെ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചിരുന്നു. ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ അവരെ പിടിച്ച് കെട്ടാമായിരുന്നു എന്ന കാര്യം അവരുടെ കളി കണ്ടാൽ തന്നെ മനസ്സിലാവാവുന്നതാണ്. കൈസബനി എന്തായാലും അവസരമായി പറയട്ടെ, നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇപ്പോൾ ഗോവയിൽ നിന്ന് ഒരു താരത്തെ നോട്ടം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അപ്പോൾ എന്തായാലും എടുത്തു വരേണ്ട കാര്യം, ഇപ്പോഴേ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി സൈനിങ്ങുകളൊക്കെ തുടങ്ങാൻ പോകുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകളും അതുപോലെ കാര്യങ്ങളും എല്ലാം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും FC ഗോവയിൽ നിന്നുള്ള ആ താരമാരണെന്ന കാര്യം മാത്രം ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ട താരമാരണെന്ന കാര്യം മിക്കവാറും വൈകാണ്ട് തന്നെ പുറത്തു വന്നേക്കാം. ഗൈസബനി എന്തായാലും ജോർജ് പെരേര DS ഒരു കാര്യം കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതെന്തായാലും സൂചിപ്പിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ജോർജ് പെരേര DS ആകട്ടെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലോൺ കാലാവധി കഴിഞ്ഞ് അവരുടെ ക്ലബിലേക്ക് തിരികെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ താരത്തിന്റെ ഒറിജിനൽ ക്ലബായ പ്ലാറ്റൻസുമായി ഡിസംബർ വരെയാണ് താരത്തിന് കരാറുള്ളത്. കൂടാതെ ഇനി ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണമെങ്കിൽ അവർ സമ്മതിക്കണമെന്ന കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരം ഇപ്പോൾ പ്ലാറ്റൻസ് ഇടാൻ പോകുന്നു എന്നതാണ്. ആയതിനാൽ താരം മിക്കവാറും അടുത്ത സീസൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തേക്കും. നിലവിലെ ക്ലബായ പ്ലാറ്റൻസ് വിടുകയാണെങ്കിൽ താരത്തിന് എന്തായാലും ഫ്രീ ഏജന്റായി നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ സുഖമായി സൈൻ ചെയ്യാൻ സാധിച്ചേക്കും. എന്തായാലും നമ്മൾ വിചാരിച്ചത് പോലെയൊക്കെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.